ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI CPM അറിയിച്ചു. LDOF യോഗത്തിന് മുൻപ് ബിനോയ് വിശ്വം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ടു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. CPI ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും അതിൽ ആദ്യം തന്നെ ചില തരത്തിൽ തീരുമാനിക്കേണ്ട CPM ആണ്, അതിന് സാധ്യമാണ് CPM എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ ആയിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായതെന്നുള്ളതായിരുന്നു വിവരങ്ങൾ. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. എന്താണ് ഇടതുമുന്നണി യോഗത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പക്ഷേ ഏതായാലും ഒരു കടുത്ത സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ CPM ഉള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എല്ലാ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരസ്യമായ ഒരു പ്രതികരണം CPI RJD അടക്കം ഉള്ള ആ ഘടകകക്ഷികൾ പറയുമ്പോൾ ഈ യോഗത്തിന് ശേഷം പ്രതികരിക്കാം എന്നൊരു നിലപാടിലാണ് മറ്റ് കേരള കോൺഗ്രസ് എം ആയാലും അല്ലെങ്കിൽ ആന്റണി രാജു അടക്കമുള്ള ആളുകളൊക്കെ തന്നെയായാലും അതാണ് ഈ യോഗത്തിന് മുൻപ് നമ്മോട് പറഞ്ഞു പോയത്. ഏതായാലും CPI ഒരു കടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഹിഹാമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുകേഷിന് MLA ലൈംഗിക അതിക്രമ പരാതി, അതിൽ അദ്ദേഹം മുകേഷ് മാറി നിൽക്കണമെന്നൊരു ആവശ്യം CPI CPM അറിയിച്ചിരുന്നു. എന്നാൽ CPM മുകേഷിന് സംരക്ഷണം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് തോൽവിയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ മുന്നണിക്കകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊന്നും തന്നെ ചർച്ച ചെയ്ത് പൂർണ്ണ തോതിൽ പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് മുന്നണി എത്തപ്പെട്ടത്. അതിലേക്ക് നയിച്ചത് ഭരണപക്ഷത്തെ ഇടത് സഹായാത്രികനായിട്ടുള്ള CPM ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന PV അൻവർ ആണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ PV അൻവർ പറഞ്ഞു വച്ചിരിക്കുന്ന ഈ ആരോപണങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം തീ കൊളുത്തി വിട്ടിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ, അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം പരാതികളിലൊക്കെ തന്നെ കൃത്യമായ തരത്തിലൊരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പാർട്ടി നിലപാട്, മുന്നണി നിലപാട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി LDFനോ CPMനോ ഒന്നും തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതോടൊപ്പം CPI പല ഘട്ടത്തിൽ ആവശ്യപ്പെട്ടു, പരസ്യമായി തന്നെ പലതരത്തിൽ ആവശ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ, PV ശശി അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ MR അജിത് കുമാറിനെയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് കടക്കണം എന്നുള്ളത് തന്നെയാണ് CPI ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റു ഘടകകക്ഷികളൊക്കെ ആവശ്യപ്പെടുന്നത്. ഏതായാലും ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഏറെ നിർണായകമാവുക. ഇന്ന് നടക്കുന്ന LDF യോഗത്തിലും ആ കാര്യം വിശദമായി തന്നെ ചർച്ചയാകും. 5 മണിക്ക് LDFന്റെ പുതിയ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ LDFന്റെ ഒരു ഔദ്യോഗികമായ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കും. 3:30 LDF യോഗം ആരംഭിച്ചു. ഇപ്പോൾ ഏതായാലും യോഗം തിരുവനന്തപുരത്ത് AKG സെന്ററിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടും ADGP അജിത് കുമാറിനെയോ അല്ലെങ്കിൽ PV ശശിയോ കൈവിടാൻ CPMO അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഏറ്റവും മുതിർന്ന CPM നേതാക്കളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ CPI സമ്മർദ്ദത്തിന് CPM അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ തന്നെ പറഞ്ഞത് ഈ വിഷയം അത് സർക്കാരിനെയാണ്, സർക്കാരിനോടാണ് ചോദിക്കേണ്ടത്, അതിൽ CPM അല്ല അഭിപ്രായം പറയേണ്ടതെന്ന തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. സമാനമായി തന്നെ പ്രകാശ് കാരാട്ടും ആ വിഷയം സർക്കാരാണ്, കേരള സർക്കാരാണ് പ്രശ്നത്തിൽ അല്ലെങ്കിൽ വിഷയത്തിൽ ഇടപെടുന്നത്, സർക്കാരിൻ്റെതായ വിഷയമാണെന്നുള്ള പ്രതികരണം നടത്തിയിരുന്നു. അപ്പോൾ CPM ആ തരത്തിൽ സർക്കാരിന് ഈ ഒരു സംരക്ഷണം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നുണ്ടെന്ന് ആ തരത്തിൽ നമുക്കതിനെ വിലയിരുത്താനാകുമോ? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇടതുമുന്നണി ഒന്നാകെ വരുന്നു എന്ന തരത്തിലേക്ക് നമ്മൾ ഇതിനെ വായിക്കേണ്ടി വരുമോ? പക്ഷേ ഏതായാലും പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് CPM നേതാക്കളൊക്കെ തന്നെ പറയുന്ന അക്ഷയ പറഞ്ഞ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ഏതായാലും മുന്നണി യോഗത്തിൽ ആ നിലയ്ക്ക് പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം CPMന്റെ ഈ ആരോപണ വിധേയനായിട്ടുള്ള PV ശശി എന്ന് പറയുന്നത് CPMന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള നിയമനം പാർട്ടി അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയ ഒരു നിയമനമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ്. അതോടൊപ്പം സർക്കാരിൻ്റെ തലത്തിലുള്ള അല്ലെങ്കിൽ ഭരണതലത്തിലുള്ള ഒരു അന്വേഷണമാണ് ADGP MR അജിത് കുമാറിനെ എതിരെ നടത്തേണ്ടത് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായുള്ള MV ഗോവിന്ദൻ പറയുമ്പോഴും അതിൽ ഒരു ബാധ്യത CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് വിശദീകരിക്കേണ്ടി വരും മുന്നണി യോഗത്തിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഓരോ ദിവസവും അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അല്ലെങ്കിൽ PV അൻവർ ഉന്നയിക്കുന്ന പലതരത്തിലുള്ള പരാതികളൊക്കെ അദ്ദേഹത്തിന് നേരെ കൂടുതൽ ശക്തമായി തന്നെ ഇങ്ങനെ ഉയരുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തണം
അടക്കമുള്ള കാര്യങ്ങൾ മുന്നണിക്കകത്തുനിന്നും പാർട്ടിക്കകത്തുനിന്നും ഒക്കെ ശക്തമായി ഇങ്ങനെ ഉയരുമ്പോൾ എത്ര നാളിങ്ങനെ പ്രതിരോധിച്ചുകൊണ്ട് സി പി എമ്മിന് മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം. ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പല തരത്തിലുള്ള പോലീസിന്റെ മാറ്റം, അതായത് മലപ്പുറം എസ് പി മാറ്റുന്നു, മറ്റ് ഡി വൈ എസ് പി മാരെ മാറ്റുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ സർക്കാർ കടന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എത്തി നിൽക്കുന്നത് എ ഡി ജി പി എം ആർ അജിത്കുമാറിലും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയിലുമാണ്. അവരുടെ രണ്ടുപേരുടെ കാര്യത്തിൽ ഏത് തരത്തിൽ ഇനി പാർട്ടിയും സർക്കാരും മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറെ നിർണായകമാവുക. അതിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കേണ്ടത്. ഇന്ന് ഏതായാലും നടക്കുന്ന എൽ ഡി എഫിന്റെ യോഗത്തിൽ അക്കാര്യം പാർട്ടിയും അതോടൊപ്പം തന്നെ മറ്റ് മുന്നണിയിൽപ്പെട്ട മറ്റ് ഘടകകക്ഷികളും ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാതെ അവർ തന്നെ ഔദ്യോഗികമായി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്ത് നിലപാട് പാർട്ടി നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ മുന്നണി നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറെ നിർണായകം. അതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത്. 5 മണിയോടുകൂടി അതുമായി ബന്ധപ്പെട്ട് മുന്നണിയുടെ ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാകും.